ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മളെല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കല്ലേ. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈലറെ നമ്മൾ സെലക്ട് ചെയ്യണം. എങ്കിലേ നമ്മൾ ഡ്രസ്സ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പം ബുട്ടിക്കിലാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അവരത് ചെയ്തു തരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മെഷർമെൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ നിന്നുള്ള മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അളവ് കാര്യങ്ങൾ കൊടുക്കാതെ മെയിനായിട്ട് നമ്മളെ മെഷർമെൻ്റ് തന്നെ സ്പോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒന്നാണ് സമയം. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മളതിൻ്റെ തലേ ദിവസം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാതെ കുറച്ച് നേരത്തെ തന്നെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തിരക്ക് വിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സ് കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് നിലവിൽ ഇപ്പോൾ ഒരു ബുട്ടിക്കിലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ടെങ്കിലും രണ്ടേ രണ്ട് സ്ഥലങ്ങളാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് എൻ്റെ നാടായ കുറ്റിയാട്ടർ, അവിടെ ഒരു ചന്ദ്രിക ചേച്ചിയുണ്ട്. ഈ ചേച്ചി നന്നായിട്ട് തയ്ച്ചു തരും. പിന്നെ ഇപ്പം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ കണ്ണവരെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബുട്ടിക്കുണ്ട്, മാധവി കോംപ്ലക്സിലാണ് വരുന്നത്. അവിടെ മേഘച്ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി നന്നായിട്ട് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് തരും. ബുട്ടിക്കിൻ്റെ പേര് വരുന്നത് പൂർണ ഡിസൈൻസ് എന്നാണ്. ഞാനൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് അധികം ഡ്രസ്സിന് മോഡൽ കൊടുക്കാറ്. അപ്പോൾ ചേച്ചി നന്നായിട്ട് അതുപോലെ തന്നെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് തയ്ച്ചെടുത്ത കുറച്ച് ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈയൊരു ഗ്രീൻ സൽവാറാണ്. നല്ലൊരു കളറിലുള്ളൊരു സൽവാറാണ്. നല്ല കടും ഗ്രീനാണ് ഇത് വരുന്നത്. ഫുൾ സ്ലീവായിട്ട് ഞാനിത് ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്തു തന്നതാണ് ചേച്ചി. ഫങ്ഷനായിട്ട് ഞാൻ എടുത്തതാണിത്. മെറ്റീരിയല് അവിടുന്ന് തന്നെ എടുത്തതാണ്. ഇനി വരുന്നത് യെല്ലോ കളറുള്ളൊരു ഗൗണാണ് വരുന്നത്. ഇത് ഞാൻ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് തയ്ച്ചേക്കുന്ന ഡ്രസ്സാണ്. അതുപോലെ പഫൊക്കെയാണ് സ്ലീവ് വെച്ചേക്കുന്നത്. നല്ല ഫ്ലെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു കെട്ടൊക്കെ കൊടുത്ത് ഒരു ബെൽറ്റ് പോലെ ചെയ്തെടുത്തതാണ്. ഞാനിതും ഫോട്ടോ വെച്ച് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. ഇനി വരുന്നത് ഒരു സ്കേർട്ടും ടോപ്പും ആണ്. ഇതുപോലെ പഫ് സ്ലീവൊക്കെ ആയിട്ട് 3/4 സ്ലീവ് കൊടുത്തേക്കുന്നത്. ഫങ്ഷന് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് ഒരു ബ്ലൗസാണ്. ഞാൻ ഈ ഒരു ഡിസൈനിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ചെയ്തു തന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സാരി ബ്ലൗസൊക്കെ നല്ല ഫിറ്റായിട്ട് തയ്ച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ സാരി ഇട്ടാൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ ഫിറ്റായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി വരുന്നത് ഒരു ടോപ്പാണ്. നമുക്കിത് സ്കേർട്ടിൻ്റെ കൂടെ ആയാലും പാൻസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.